हाय फ्रेंड्स या जिगल षाजी अब नाम इन टॉपिक नम से वी वांगियाव क्यों उपकारी अगर उपकारपड़ा नि चल सब्सक्रेबा सब्सक्रेबा लाइक लाइक फस्ट एवं चुन चोर बोध अलग आ कड़ चुन चोद पो अवरे विचार अगर मनोभव मेटो या चोद मनोभव वो चल षोम चयो अवे चुन चोरे विचार अगर चल विचार कटो अगर वे नमक चल आरों संसा आर चीत विदों अब निदूम वे सैकंड कड़े अवड़े चुनपे वर्षोपे का वे का बैक आयु वर्षोपिल तेरक एल पोवे नोल तेरक इले वी आवश्यु इतर का बैक आने इवत निकर वी वे तेरक वाट्सप फेसबुक ओएलएक्स अवड़े परमावधि अगर तपीट अनुयोज्य വണ്ടി കാണുവാണെങ്കിൽ നിങ്ങളുടെ പ്രൈസ് റേഞ്ച് അനുയോജ്യമായ വണ്ടി കാണുവാണെങ്കിൽ നിങ്ങൾ അവരോട് വിളിച്ചു ചോദിക്കുക നിങ്ങളുടെ വണ്ടി എത്രയാണ് വില എത്രയാണ് വല്ല കംപ്ലൈന്റും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ വിളിച്ചു ചോദിക്കുക അതായത് ഓയിലെക്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഓൺലൈൻ ആണ് ഉണ്ടോ എന്ന് ചോദിക്കുക എന്നിട്ട് നിങ്ങൾ പോയി കാണുക നിങ്ങൾക്ക് പറ്റിയ റേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് സമ്മതിക്കാവുന്നതേ ഉള്ളൂ നല്ല വണ്ടിയുടെ കണ്ടീഷൻ ഒക്കെ നോക്കുക പിന്നെ അല്ലാതെ ഷോറൂമിലും പിന്നെ സെക്കൻഡ് ഹാൻഡ് വല്ല വണ്ടി വിൽക്കുന്ന അവിടെയൊക്കെ ചെന്നിട്ട് നിങ്ങൾ വണ്ടി നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 20000 രൂപ ബഡ്ജറ്റ് ആണെങ്കിൽ നിങ്ങളെ ഇപ്പോ ഒരു 20000 രൂപ ഉണ്ട് അപ്പോൾ അവരുടെ മാക്സിമം പറഞ്ഞാൽ എനിക്ക് ഒരു 18 രൂപ മാക്സിമം മതി എന്ന് പറയുക 18 രൂപ മാക്സിമം മതി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവർ 18 രൂപ റേഞ്ചിലുള്ള താഴെയുള്ള വണ്ടി കാണിക്കും 18 അപ്പോൾ നമ്മൾ വിളിക്കും ഒരു 18 19 എങ്കിലും ചേട്ടാ ഒന്ന് നോക്ക് കേട്ടോ പറഞ്ഞു അപ്പോൾ ശരി അപ്പോൾ ശകലമുണ്ട് ആ നിനക്കായതുകൊണ്ട് പിന്നെ ഒരു 19 നിങ്ങൾക്ക് തരാം ഈ വണ്ടി എന്നൊക്കെ പറയും മനസ്സിലായോ അങ്ങനെ അവരെ നമ്മൾ മാക്സിമം അവരെ കൺവിൻസ് ചെയ്യാൻ നോക്കുക ചേട്ടാ അങ്ങനെ ചെയ്യേണ്ട പ്ലീസ് അങ്ങനെ നമ്മൾ ചെറുതായിട്ട് താഴുമ്പോൾ അവരും താഴും പിന്നെ നമ്മൾ ജാടയും വേലയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവിടെ നിൽക്കത്തതേ ഉള്ളൂ അവർ പിന്നെ പടവില്ലെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകത്തതേ ഉള്ളൂ മാക്സിമം നിങ്ങൾ അവരെ കൺവിൻസ് ചെയ്യുക അവരെ നമ്മളെയാണ് കൺവിൻസ് ചെയ്യുന്നത് പക്ഷെ നമ്മൾ അങ്ങോട്ടാണ് ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യം നമ്മളെയല്ലേ ചെയ്തിട്ട് പിന്നെ നിങ്ങളൊരു വണ്ടി കിട്ടുവാണ് ഒരു 20000 രൂപ ബഡ്ജറ്റ് ഉള്ളത് ഒരു 18 രൂപയുടെ വണ്ടിയൊക്കെ എടുക്കുവാണെങ്കിൽ പിന്നെ നമ്മൾ എന്തായാലും ഒരു സെക്കൻഡ് വണ്ടി എടുക്കുകയാണ് സെക്കൻഡ് വണ്ടി എടുക്കുകയാണെങ്കിൽ എന്തായാലും അതിന് പണി കാണും ഉദാഹരണമല്ലോ ടയർ മാറേണ്ടതായിരിക്കും അല്ലെങ്കിൽ അതിനകത്ത് ഷോക്ക് കംപ്ലൈൻ്റ് ആയിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ തുരുമ്പും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും എന്തായാലും നമ്മൾ സെക്കൻഡ് വണ്ടി എടുക്കുക വേറെ ഉള്ള ഉപയോഗിച്ച വണ്ടിയല്ലേ പുത്തൻ വണ്ടിയല്ലല്ലോ പിന്നെ വണ്ടിക്ക് ഓയിൽ ചേഞ്ച് ചെയ്യാൻ കാണും ചിലപ്പോൾ അതിൻ്റെ ചിലപ്പോൾ നമ്മൾ ചിലപ്പോൾ പേര് കൂട്ടണമായിരിക്കും ചിലപ്പം ഈ വണ്ടിയുടെ ആർ സി ബുക്ക് നമ്മൾ ചിലപ്പോൾ പേര് കൂട്ടണമായിരിക്കും പിന്നെ എന്തായിരുന്നു വണ്ടിയുടെ ചെയിനും കാര്യങ്ങളൊക്കെ ചെയിനും സോക്കറ്റൊക്കെ ചിലപ്പോൾ മാറാൻ അപ്പോൾ അതിനാണ് ഈ 2000 രൂപ നമ്മൾ മിച്ചം പിടിക്കുന്നത് 18 രൂപ അല്ലെങ്കിൽ 19 രൂപ ആയിക്കോട്ടും വീണ്ടും ഒരു 1000 രൂപയൊക്കെ നമ്മുടെ കയ്യിലിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് വണ്ടിക്ക് അങ്ങോട്ട് പോകുമ്പോൾ പെട്രോൾ എങ്കിലും അടിക്കാം ആ പൈസ കൊണ്ട് അപ്പോൾ അങ്ങനെ ഒരു മിച്ചം പിടിച്ച് വേണം നമുക്ക് നോക്കാൻ പിന്നെ ഒന്നും ഇല്ലെങ്കിൽ മാത്രമേ ഉള്ളൂ അതായത് മാക്സിമം അവർ വില കുറയ്ക്കത്തില്ലെങ്കിൽ നല്ല നമുക്ക് വണ്ടി അങ്ങ് ഇഷ്ടപ്പെട്ടു അങ്ങനെയുള്ള വണ്ടി കാണുമെന്ന് പിന്നെ 20000 രൂപ നോക്കണ്ട കാരണം അടച്ച നമ്മുടെ പൈസ ഉള്ളത് എടുത്ത് പിന്നെ നമ്മൾ പറയാലേ നമുക്ക് പണിയും ഒക്കെ ചെയ്യാം പിന്നെ വണ്ടി നിങ്ങൾ നോക്കുകയാണെങ്കിൽ മാക്സിമം വണ്ടിയുടെ കംപ്ലൈൻറ്റ് എന്തൊക്കെയാണെന്ന് നോക്കുക അതായത് ചിലപ്പം ചില വണ്ടിക്ക് ഷോക്ക് കംപ്ലൈൻറ്റ് കാണും ചിലപ്പം വണ്ടിയുടെ എഞ്ചിൻ കംപ്ലൈൻ്റ് ആയിരിക്കും ചിലപ്പോൾ അല്ലാതെ ചേസും ചിലപ്പോൾ ഇടിച്ച വണ്ടിയായിരിക്കും അങ്ങനെ പൊതുവെ വണ്ടിക്കൊക്കെ വിലക്കുറവായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള അവർ വില കൂടുതൽ പറഞ്ഞാലും നമ്മൾ ഇതുപോലെ ചൂണ്ടിക്കാണുക ഇത് കംപ്ലൈൻ്റ് ആണ് വണ്ടിയുടെ ഇത് കംപ്ലൈൻ്റ് ആണ് വണ്ടിക്ക് ഇത്രയും വില കിട്ടത്തില്ല എന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കാവുന്നതാണ് ചൂണ്ടിക്കാണിച്ചിട്ട് വില കുറയ്ക്കാവുന്നതാണ് നിങ്ങൾക്ക് അങ്ങ് അറിയത്തില്ല വണ്ടിയെ പറ്റിയ കാര്യങ്ങളൊന്നും അറിയത്തില്ലെങ്കിൽ ഒരു നല്ലൊരു വർക്ക്ഷോപ്പിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു നല്ല വർക്ക്ഷോപ്പിൽ നിന്ന് അറിയാവുന്ന ഒരു മെക്കാനിക്കിനെ കൊണ്ടുപോയി വണ്ടി നോക്കി അത് മനസ്സിലാക്കി ആ പുള്ളി വണ്ടിയുടെ ഫീൽഡിലായതുകൊണ്ട് ആ പുള്ളിക്കാരനെ കറക്റ്റ് വില അറിയാം വണ്ടിയുടെ കാര്യങ്ങളും കറക്റ്റൊക്കെ അറിയാം അപ്പോൾ ആ പുള്ളിയെ കൊണ്ടൊന്ന് നോക്കിയെടുക്കുക പിന്നീട് ആ വണ്ടിയെ പറ്റി അതൊന്ന് അന്വേഷിക്കുക വണ്ടി ഒന്ന് വല്ല കേസും കാര്യങ്ങളും ഉണ്ടോ അതായത് വണ്ടിക്ക് ആർ സി ബുക്കൊക്കെ ഒറിജിനൽ ആണോ അത് ജെനുവൻ ആണോ എന്ന് നോക്കുക പിന്നെ വണ്ടിയുടെ ഈ പേപ്പർ വർക്ക് കറക്റ്റാണോ പുക ഇൻഷുറൻസ് ടാക്സ് കാര്യങ്ങളൊക്കെ വണ്ടി ടെസ്റ്റ് ആയതാണോ ടെസ്റ്റ് ആകാൻ പോകുന്ന വണ്ടിക്ക് സ്വല്പം വില കുറയും ഞാനിപ്പോൾ ഒരു സെക്കൻഡ് ഒരു വണ്ടി നോക്കി ഇറങ്ങുകയാണ് ഒരു 15 റേഞ്ച് ഒരു 15 റേഞ്ചിൽ താഴെയുള്ള ഒരു വണ്ടിയാണ് ഞാൻ നോക്കുന്നത് ഒരു ബൈക്കാണ്
പക്ഷെ രണ്ട് മൂന്ന് ബൈക്ക് കണ്ടു. ഞാനിപ്പോൾ പത്തനംതിട്ട അടൂര് പിന്നെ കൂടൽ ഏഴംകുളം പറക്കോട് പിന്നെ കൊല്ലം മിക്ക പോകാൻ എനിക്ക് പോകാൻ പറ്റാവുന്ന ആ ഒരു ഏരിയ മൊത്തം ഞാൻ കവർ ചെയ്തു. പിന്നെ ആ ഒരു എനിക്ക് പോകാൻ പറ്റുന്ന ഷോറൂമിലെല്ലാം ഞാൻ പോയി. 10,000 രൂപ അങ്ങനെ തന്നെ പൊടിഞ്ഞു. മാക്സിമം നമ്മൾ പോയി നോക്കുക, പോയി ഓരോരോ ഷോറൂമിലും ഓരോരോ സെക്കൻഡ് വിൽക്കുന്ന കടയിലും കാരണം എല്ലാം നമ്മൾ ചോദിക്കാവുന്നവരും എല്ലാം ചോദിക്കുക. ചോദിച്ചിട്ട് മാത്രമേ വണ്ടി എടുക്കാവൂ. ആവേശം മൂത്ത് ഒരു വണ്ടി എടുക്കരുത്. പിന്നെ നമ്മൾ വണ്ടി എടുത്തു കഴിയുമ്പോൾ എനിക്ക് അയ്യോ അത്രയും വില കുറച്ച് വണ്ടി അവിടെ ഉണ്ടായിരുന്നു, അയ്യോ ഞാൻ ഇത് നേരത്തെ കണ്ടില്ലല്ലോ, എന്നാൽ പിന്നെ എനിക്കത് എടുത്താൽ മതിയായിരുന്നു എന്നൊക്കെ ഒരു വിഷമം വരും. ആ വിഷമം നമുക്ക് മാറാൻ വേണ്ടിയാണ് നമ്മൾ മാക്സിമം നമ്മൾ എല്ലായിടത്തും പോയി നോക്കി നമ്മൾ വണ്ടി എടുക്കാൻ പറയുന്നത്. ഇത്രയൊക്കെ ഉള്ളൂ വണ്ടി എടുക്കുന്നത്. ആവേശപൂർവ്വം പിന്നെ വണ്ടിയുടെ പുറം മൂടി കണ്ട് മാത്രം നിങ്ങൾ വണ്ടി എടുക്കാൻ ശ്രമിക്കരുത്. വണ്ടിയുടെ ഉൾവശം കൂടെ നോക്കുക, അതായത് നല്ലൊരു ടെക്നീഷ്യനെ കൊണ്ടുപോയി നോക്കിയതിന് ശേഷമേ നമുക്ക് വണ്ടി എടുക്കാവൂ. പിന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കുക, അതുപോലെ ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. അത്രയൊക്കെ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെ വീഡിയോ ആണ് വരേണ്ടത്, അതായത് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. കമൻറ്റ് ചെയ്താൽ മതി. നിങ്ങൾ പുതിയൊരു വണ്ടി വാങ്ങിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ റിവ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ഓരോരോ കടയുടെ ഓരോരോ ഈ അങ്ങനെ പുതിയ വണ്ടിയുടെ സെക്കൻഡ് ഹാൻഡ് വണ്ടി 5,000 രൂപയ്ക്ക് 10,000 രൂപയ്ക്ക് കിട്ടുന്നതിൻ്റെയൊക്കെ പല പല വീഡിയോ ഉണ്ട്. ആ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെന്നിട്ട് അവരുടെ നമ്പറുണ്ട്, അതായത് ആ ഷോപ്പിലെ ഓണറിൻ്റെ നമ്പർ കാണും. ആ നമ്പറിലൊക്കെ വന്ന് പോയി വണ്ടി വിളിച്ചു നോക്കി. ഇതുപോലെ എനിക്കിപ്പം ഒരു ഹങ്ക് വേണം, ഹങ്ക് അല്ലെങ്കിൽ ഒരു പൾസർ 220 വേണം, ഒരു 30,000 രൂപയ്ക്ക് വേണം. അപ്പോൾ അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുണ്ടെന്ന് പറയും, ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയും, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയും. അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്ന് പോയി സമയം കളയേണ്ട ആവശ്യം വരത്തില്ല. പിന്നെ മാക്സിമം നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക സെക്കൻഡ് ഹാൻഡ് വണ്ടി കിട്ടുന്ന സ്ഥലമൊക്കെ നോക്കുക. അവിടെ ചെന്ന് സെക്കൻഡ് ഹാൻഡ് വണ്ടി കിട്ടുന്നത് കൂടുതൽ നമ്പർ അവിടെ കാണും. ഗൂഗിളിൽ മാപ്പിനകത്തൊക്കെ നോക്കിയാൽ മതി, ചിലപ്പോൾ നമ്പറും കാര്യങ്ങളൊക്കെ കാണുന്നതായിരിക്കും. നിങ്ങൾ അങ്ങനെയൊക്കെ വിളിച്ച് ചോദിക്കുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ വീഡിയോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ടപ്പോൾ ഇനി കണ്ടുകൂട്ടാം. അതുവരെ സീ യു ബേബി. ഓക്കേ.